നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രഭാത നടത്തത്തിനായി പോയ ഉത്തർപ്രദേശ് ഹിന്ദു മഹാസഭ സംസ്ഥാന അധ്യക്ഷനെ അജ്ഞാതർ വെടിവെച്ച് കൊലപ്പെടുത്തി രാവിലെ നടന്ന ആക്രമണത്തിൽ രഞ്ജിത് ബച്ചനാണ് കൊല്ലപ്പെട്ടത് മൂന്ന് നാല് വട്ടമാണ് നിറയൊഴിച്ചത് ലക്നൌവിലെ ഹസ്രത് ഗഞ്ചിൽ ഡി ഡിആർഐ ബിൽഡിംഗിന് സമീപത്ത് വെച്ചാണ് അദ്ദേഹത്തിന് നേരെ ആക്രമണമുണ്ടായത് ഗോരഖ്പൂർ സ്വദേശിയാണ് രഞ്ജിത്ത് ബച്ചൻ ഉത്തർപ്രദേശ് തലസ്ഥാനത്തെ കേന്ദ്ര പ്രദേശത്ത് പുലർച്ചെയുണ്ടായ വെടിവയ്പ് പ്രദേശത്തിലാകെ ആശങ്കയ്ക്കും നേരിയ സംഘർഷം ും വഴിവച്ചിരിക്കുകയാണ് ബൈക്കിലെത്തിയ സംഘം രഞ്ജിത്തിന്റെ നേർക്ക് വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ രഞ്ജിത്ത് ബച്ചന്റെ തലയ്ക്കാണ് വെടിയേറ്റത് ഒപ്പമുണ്ടായിരുന്ന രഞ്ജിത്തിന്റെ സഹോദരനും വെടിയേറ്റിട്ടുണ്ട് ഇദ്ദേഹത്തെ ഗുരുതരമായ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഹിന്ദു മഹാസഭയിൽ എത്തുന്നതിനു മുൻപ് രഞ്ജിത്ത് സമാജ്വാദി പാർട്ടി നേതാവായിരുന്നു വെടിവയ്പ്പിനെ തുടർന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ സമാജ്വാദി പാർട്ടി രംഗത്ത് വന്നിട്ടുണ്ട് സംസ്ഥാനത്തെ ക്രമസമാധാനം തകർന്ന നിലയിലാണെന്നും മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും സമാജ്വാദി പാർട്ടി ആവശ്യപ്പെട്ടു അക്രമികൾ രഞ്ജിത് ബച്ചന്റെ സ്വർണമാലയും ഫോണും തട്ടിപ്പറിക്കാൻ ശ്രമിച്ചതായി പോലീസ് പറഞ്ഞു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ രഞ്ജിത് ബച്ചൻ കൊല്ലപ്പെട്ടു ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി തെളിവ് ശേഖരിച്ചിട്ടുണ്ട് സി സി ടിവികൾ പരിശോധിക്കുകയും ചെയ്തു കുറ്റവാളികൾ ഉടൻ പിടിയിലാവുമെന്നും സെൻട്രൽ ലക്നൌ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ദിനേശ് സിംഗ് പറഞ്ഞു കേസ് വേണ്ടി ആറ് സംഘങ്ങളെയാണ് നിയോഗിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഒക്ടോബറിൽ ഹിന്ദു സമാജ് പാർട്ടി ദേശീയ പ്രസിഡന്റ് കമലേഷ് തിവാരി തൻകെ വസതിയിൽ കൊല്ലപ്പെട്ടിരുന്നു പ്രഭാത സവാരിക്കിടെ അജ്ഞാതരായ അക്രമികളിൽ നിന്നും വെടിയേറ്റ് കഴിഞ്ഞ മാസം സമാജ്വാദി പാർട്ടിയുടെ പ്രാദേശിക നേതാവും മുൻ ഗ്രാമ ബിജ്ലി യാദവ് വെടിയേറ്റം മരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ്